ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും. ആവർത്തന പുസ്തകം 31 അധ്യായം. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്നു തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ അവയെ സേവിക്കുകയും എന്റെ നിയമം ലംഘിച്ച എന്നെ കോപിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നുപോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുൻപേ ഇന്നു തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. ആകയാൽ മോശെ അന്നു തന്നെ ഈ പാട്ടെഴുതി ഇസ്രയേൽ മക്കളെ പഠിപ്പിച്ചു. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോട്, ബലവും ധൈര്യവുമുള്ളവനായിരിക്ക, ഞാൻ ഇസ്രയേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും, ഞാൻ നിന്നോടു കൂടെയിരിക്കും എന്ന് അരുളി ചെയ്തു. മോശെ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെയ്പീൻ. അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നിന്റെ മത്സര സ്വഭാവവും ദുഷാഢ്യവും എനിക്കറിയാം. ഇതാ ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നുവല്ലോ. എന്റെ മരണശേഷം എത്രയധികം! നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുവിൻ. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിവെക്കും. എന്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴിവിട്ടു മാറിക്കളയും എന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അങ്ങനെ മോശെ ഇസ്രയേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു.